Hi friends, Assalamu alaikum, welcome back to my channel. ടിക്ടോക്കിലെ വീഡിയോ എല്ലാം കണ്ടിട്ട് ഞാനും ഒരു മെഴുകുതിരി പൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏകദേശം അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. മെഴുകു വെച്ചിട്ട് ചെയ്തെടുക്കുന്ന പൂക്കളാണ്, വളരെ ഈസിയാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് നമുക്ക് കുറച്ച് കാൻഡിൽസാണ് ആവശ്യം. അതൊരു ഞാൻ എടുത്തിരിക്കുന്ന ഒരു 6 കാൻഡിലാണ്. അത് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണിത്. ഞാൻ ഒരു 6 കാൻഡിൽ എടുത്തിട്ട് ഇത് കട്ട് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഡബിൾ ബോയിൽ മെത്തേഡിലാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ അടിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് വേറൊരു പാത്രത്തിൻ്റെ മേലെ കുറച്ച് ഇത് മെഴുകെല്ലാം കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. താഴെ പാത്രത്തിലുള്ള വെള്ളം തിളച്ച് വരുമ്പോൾ മെഴുകുതിരി പതിയെ മെൽറ്റായിട്ട് വരും. ഇത് മെൽറ്റായിട്ടുണ്ട്. ഇതിലുള്ള നൂലെല്ലാം ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട വാട്ടർ നമുക്ക് വേണം. ഇതിൽ നമ്മൾ കൈ ഡിപ്പ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. സ്റ്റെമ്പായിട്ട് ഞാൻ 6 ഈർക്കിളിയിൽ ഗ്രീൻ ടാപ്പ് ചുറ്റിയെടുത്തതാണിത്. ഇതെങ്ങനെ ചെയ്ത് തുടങ്ങാം? ആദ്യമായിട്ട് നമ്മൾ ഐസ് ക്യൂബിലൊന്ന് കൈ ഡിപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എഴുകിതിരി വെച്ച പാത്രത്തിലേക്ക് ഒന്ന് കൈ ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലെ ഈർക്കിളി മേലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. പതിയെ അത് പൊട്ടാത്ത രീതിയിൽ നമുക്ക് കൈയിനെ മെല്ലെ എടുത്തെടുക്കും. ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളി പൂവായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമതും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇത് 2 വിരൽ വെച്ചിട്ട് 3 വിരൽ വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം. 4 വിരൽ വെച്ചിട്ടാകുമ്പോൾ വലിയ പൂവായി കിട്ടും. ഇപ്പോൾ ഞാൻ 4 വിരൽ വെച്ചിട്ടാണ് ഒന്ന് ചെയ്ത് കാണിക്കുന്നത്. നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിക്കണം. എന്നിട്ട് പതിയെ വിരലും എടുത്തു കഴിഞ്ഞാൽ പൊട്ടാതെ നമുക്ക് നല്ലൊരു ഫ്ലവർ കിട്ടും. ഇത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇത് നമ്മൾ കോർണറിലെല്ലാം ഫ്ലവർ വേസിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് ഇത് കാണാൻ. മെഴുകു മെൽറ്റ് ചെയ്തത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കട്ടിയായി വരാൻ തുടങ്ങും. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ തിളച്ച വെള്ളത്തിൻ്റെ മേലെ തന്നെ വെച്ച് കൊടുത്തിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മെൽറ്റായി ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത് പിന്നെയും ഒന്നും കൂടെ മെൽറ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ സൗകര്യമാണ്. ഇതുപോലെ ഇപ്പോൾ ഞാൻ എല്ലാ പൂക്കളും ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ അത് വിട്ടു പോരുള്ളൂ. ഇനി ഇതിൻ്റെ എൻഡ് വരുന്ന സമയത്ത് നമുക്ക് 2 വിരൽ വെച്ചിട്ട് ചെയ്ത് കൊടുക്കും. ഇതുവരെ നമ്മൾ 3 വിരൽ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി 2 വിരൽ ബഡ് പോലെ നമുക്ക് വരാൻ വേണ്ടിയിട്ട് 2 വിരൽ വെച്ചിട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് എൻഡിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം.
ഇത് നിറയെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ രണ്ട് കളറാണ് ചെയ്തിരിക്കുന്നത്, റെഡും വൈറ്റും ആണ്. ഈ റെഡ് കളർ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് മെൽറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് റെഡ് ക്രയോണ് ചേർത്തിട്ടാണ്, വൈറ്റ് ക്യാൻഡിലേക്ക് റെഡ് ക്രയോണ് ചേർത്തിട്ട് മെൽറ്റ് ചെയ്ത് ചെയ്തതാണിത്. നമുക്ക് ഇതുമാതിരി ഒരു ബോട്ടിലിൽ നന്നായിട്ട് പെയിൻ്റ് അടിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ഇതുമാതിരി ഓരോന്നായിട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഇത് അറേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ പൊട്ടിപ്പോവാനൊക്കെ സാധ്യതയുണ്ട്. ഞാൻ എല്ലാതും ഇത് ഒരു ബോട്ടിലിൽ അസംബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ ഇത്. അത് ടിക്ടോക്കിൽ കണ്ടിട്ടാണ് ഞാനിത് ചെയ്തത്. അതുപോലെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതുമാതിരി ട്രൈ ചെയ്യണം. ഫ്ലവേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചേർത്തിട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ക്രയോൺസ് ഉണ്ടെങ്കിൽ തന്നെ ഈ വാക്സിൽ നമുക്ക് ക്രയോൺസ് ചേർത്തിട്ട് നല്ലപോലെ ഡിഫറെൻറ്റ് കളേഴ്സ് എല്ലാം ചെയ്തെടുത്താൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.